എല്ലാവരും സന്തോഷമായിരിക്കുന്നേ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതിനായിട്ട് സുവിശേഷങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 12 അതിൻ്റെ 28 മുതൽ 34 ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന വേദഭാഗം. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം നമ്മുടെ സുവിശേഷങ്ങളിൽ സമാന്തര സുവിശേഷങ്ങളിൽ നിന്നുള്ള ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ യോഹന്നാൻ്റെ സുവിശേഷം എന്നുള്ള ഭാഗങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായി കർത്താവിൻ്റെ വചനങ്ങളെയും കർത്താവ് എപ്രകാരം ഈ ലോകത്തിൽ ശുശ്രൂഷിച്ചു അത് നമുക്ക് എപ്രകാരം അത് പ്രയോജനകരമായിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ ചിന്തയെ നമ്മൾ കൊണ്ടുപോവുകയും അത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നമുക്ക് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഭാഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇന്ന് പോൽക്കാലം രണ്ട് വലിയ സ്നേഹങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നത്. 2 great loves. അത് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും നമുക്കത് ശ്രദ്ധിക്കാൻ കാണുവാൻ സാധിക്കുന്നു. രണ്ട് ഭാഗത്തും ഒരേ കോണ്ടക്സിൽ ഒരേ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ഈ ഭാഗത്തെ വിശദീകരിക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അതിൻ്റെ കോണ്ടക്സ്റ്റ് നമ്മൾ ചിന്തിച്ചാൽ ഏറ്റവും നമുക്ക് അഭികാമ്യമായി തരും. നമുക്കൊന്നുകൂടെ ചിന്തയ്ക്ക് അത് ആധാരമായി തീരുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതിൻ്റെ തൊട്ടു മുൻപുള്ള ഭാഗത്ത് യേശു കർത്താവിന് ചോദിക്കുന്ന പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരെക്കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. സാധുക്യരാണ് അവർക്ക്. മരണശേഷം ഉള്ള ജീവിതത്തെക്കുറിച്ച് അവർക്ക് താല്പര്യമില്ല, അതവർ വിശ്വസിക്കുന്നില്ല, അതിൽ അവർ ആശ്രയിക്കുന്നുമില്ല. ഈ ലോകത്തിൽ നമ്മൾ അപ്രകാരം ജീവിക്കുന്നു, അതുകൊണ്ട് ഇവിടെ ലോകം അവസാനിക്കുക, മാക്സിമം സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക, അങ്ങനെ ജീവിതം തള്ളി നീക്കുക എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് സാധുക്യര്. അതോടൊപ്പം തന്നെ മറ്റു ചില ആൾക്കാരുകൂടെ അവിടെ ഉണ്ട്, പരീശന്മാരുണ്ട്. ഇവരെല്ലാവരും ഒരേ തരത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഒരേ രീതിയിലാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും കർത്താവിനെ കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം. പരീശന്മാരുടെയും പരിപാടി ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല. അവർ കർത്താവിനെ എപ്പോഴെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ കർത്താവ് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എങ്ങനെയെങ്കിലും കർത്താവിനെ കൊടുക്കുക എന്നുള്ള ചിന്താഗതിയിലാണ് ഇവരെല്ലാം നടക്കുന്നത്. അപ്പം ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് അപ്രകാരമാണെങ്കിലും ഈ വാക്യം തുടങ്ങുന്നത് തന്നെ 28 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ 28 വാക്യങ്ങളൊന്ന് വായിക്കാം. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിനെ യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രയേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. യേശുവിൻ്റെ അടുക്ക് വന്ന് യേശുവിനെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം അത് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കടന്നു വരുമ്പം ആ ഭാഗം അപ്രകാരം എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22 നമ്മൾ വരുമ്പം ഇപ്രകാരം കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് 12 ആ രീതിയിലല്ല അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. തുടക്കം പെട്ടെന്ന് അങ്ങ് ഈ ഭാഗത്തിലേക്ക് ശാസ്ത്രിമാരിൽ ഒരുവൻ അടുക്ക വന്ന് അവർ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പം കേട്ടു അവൻ അവരുടെ നല്ലവണ്ണം ഉത്തരം പറയുന്ന പ്രകാരം ബോധിച്ചിട്ട് എല്ലാത്തിനും മുഖ്യ കൽപ്പന ഏതെന്ന് അവനെ കൊടുക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് അനേക നിയമങ്ങൾ പ്രമാണങ്ങൾ ദൈവം കൊടുത്തില്ലേ? അപ്പം യഹൂദന്മാർ എന്ന് അഭിമാനിക്കുന്നവർ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഇസ്രായേലൈറ്റ്സ് അവർ ചിന്തിക്കുകയാണ് ഈ കൽപ്പനകളെല്ലാം പ്രമാണിക്കണം. ഏറ്റവും കൂടുതൽ യഹൂദന്മാർ ചിന്തിക്കുന്നത് ക്ഷേമ അവർ ആഗ്രഹിക്കുന്നതും ക്ഷേമയാണ് അവർ ഏറ്റു പറയുന്ന ഒരു ഭാഗം കൊണ്ട് എന്നും രാവിലെ എഴുന്നേറ്റും വൈകിട്ട് കിടക്കാൻ പോകത്തും ക്ഷേമ ഏറ്റു പറഞ്ഞിട്ട് ക്ഷേമ അവർ പറഞ്ഞിട്ട് വാക്കുകൊണ്ട് ഉരുവിട്ടിട്ടാണ് അവർ എഴുന്നേൽക്കുകയും കിടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഒരുപാട് കൽപ്പനകളുണ്ട്. അപ്പം ഇതെല്ലാം പാലിക്കുന്നുണ്ടോ യേശു കർത്താവ്? ഇതെല്ലാം പിന്തുടരുന്നുണ്ടോ? ഇതാണോ ജനത്തെ പഠിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും ആ ചിന്താരീതികളും അവനെ എങ്ങനെയെങ്കിലും കുടുക്കണമെന്നുള്ള ചിന്തയിലൊക്കെയാണ് ഇവർ ആയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം അതിൻ്റെ തൊട്ടുമുന്നിലുള്ള ഭാഗത്ത് യേശു കർത്താവ് നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ട് തൊട്ടപ്പുറത്തോട്ടൊന്ന് മാറിയപ്പോഴേക്കും ഈ ഒരു കൂട്ടർ സാധുക്യർ കടന്നു വന്ന് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഏതാണ് മുഖ്യ കൽപ്പന? അപ്പം നമുക്കറിയാം പരീശന്മാരുടെയും സാധുക്കാരുടെയും കുറിച്ച് നോക്കുകയാണെങ്കിൽ പരീശന്മാർ അവർ സ്വയമായി വേർതിരിക്കപ്പെട്ടവരാണ്. അപ്പോൾ തന്നെ അവർ ചിന്തിക്കുന്നൊരു കാര്യം ഈ ന്യായപ്രമാണത്തെ ഈ നിയമത്തെ അത് വ്യാഖ്യാനിക്കാനും അത് പഠിപ്പിക്കാനും ഞങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ് പരീശന്മാർ. അവർ ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, മോണോതീസ്റ്റുകളാണ്, ഒറ്റ ദൈവത്തെ അവരെ ആരാധിക്കുന്നുള്ളൂ.
അപ്പം പരീശന്മാരും സാധുക്കീരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, സാധുക്കീർ എന്ന് പറഞ്ഞ ഗ്രൂപ്പുകാർ, ഈ കൂട്ടര് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതം, ഇത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തോട്ടൊരു ജീവിതമില്ല. അപ്പൊ ഈ രണ്ട് കൂട്ടരും ആണ് ഇവിടെ തർക്ക വിഷയമായി നിൽക്കുന്ന രണ്ട് കൂട്ടര്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ടാണ് യേശുവിനോട് ചോദിക്കുന്നത്, ഏതാണ് മുഖ്യ കൽപ്പന, വാട്ട്സ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്, ഏതാണ് ഏറ്റവും വലിയ കൽപ്പന. നമുക്കറിയാം പുറപ്പാട് പുസ്തകത്തിലാണെങ്കിലും ആവർത്തന പുസ്തകത്തിലാണെങ്കിലും നമ്മൾ യേശു കർത്താവ് അല്ല യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൊടുത്ത 10 കൽപ്പനകളെ കുറിച്ച്, പ്രധാന കൽപ്പനകളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലേ. പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട്. 1 by 1 ജനത്തിന് കൊടുത്തു, മോശയുടെ കയ്യിൽ കൊടുത്തുവിട്ട കൽപ്പലക, അതിലൂടെയാണ് പ്രമാണങ്ങളെല്ലാം തുടങ്ങുന്നത്. പിന്നെ അവിടുന്നോട്ട് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പം ഒരു 600 കൽപ്പനകൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 600 കൽപ്പനകൾ. അപ്പം നമുക്കറിയാം ന്യായപ്രമാണത്തിലെ ഒരു കൽപ്പന തെറ്റിച്ചാൽ സകലതും തെറ്റിപ്പോയെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടര് തന്നെയാണ് ഈ പരീശന്മാര്, യഹൂദര്. ഇവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഓരോ കൽപ്പനകളും പഠിപ്പിക്കുന്നത്. എങ്ങനെ എപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കണം, ദൈവത്തെ എപ്രകാരം പിൻപറ്റണം, എപ്രകാരം മറ്റുള്ളവരെ സ്നേഹിക്കണം, സേവിക്കണം, മറ്റുള്ളവർക്കൊരു സഹായമായി തരണം, മറ്റുള്ളവരെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തണം, ഇതെല്ലാം യേശു കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ ഈ കാര്യങ്ങളെല്ലാം യേശു കർത്താവ് അടിവരയിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ടും യേശുവിനെ മശിഹ എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടിയ ഒരു കൂട്ടര് യേശുവിന് മുൻപിൽ ചെന്ന് ചോദിക്കുകയാണ്, ഏതാണ് ഏറ്റവും വലിയ കൽപ്പന, ഏതാണ് വലിയ കൽപ്പന. ഞാൻ ഹെഡിങ് കൊടുത്തത് രണ്ട് വലിയ സ്നേഹമെന്നാണ്. രണ്ട് വലിയ സ്നേഹങ്ങൾ. സ്നേഹിക്കാൻ അറിയാത്തവരായിട്ട് ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ തലമുറ അതതിൻ്റെ ആർട്ടിഫിഷ്യൽ രീതിയിലൊക്കെ സ്നേഹിക്കുന്ന ഒരു കൂട്ടരാണ്. പ്രത്യേകിച്ച് കാവ്യാത്മകമായിട്ടും ഒക്കെ രീതിയിൽ അവർ സ്നേഹം കൈമാറുന്നവരാണ്. അത് എഴുത്തുകളിലൂടെയും ടെക്സ്റ്റിലൂടെയും ഒക്കെ ഓരോ മാധ്യമങ്ങൾ ദ്വാരം അവർ കൈമാറുന്നവരാണ്. അപ്പം ഇന്നത്തെ സ്നേഹത്തിൻ്റെ വില എന്ന് പറയുന്നത് അതിങ്ങനെ പറന്ന് നടക്കുന്ന ഒരു സ്നേഹം പോലെ അങ്ങ് നടക്കുന്നത്. പക്ഷേ യേശു കർത്താവ് ചോദിക്കുന്നൊരു, യേശു കർത്താവിനോട് ഇവർ ചോദിക്കുന്നൊരു ചോദ്യം, ഏതാണ് മുഖ്യമായ കൽപ്പന, ഗ്രേറ്റസ്റ്റ് ലവ്, ഏറ്റവും ആത്യന്തികമായ ആ സ്നേഹം, അതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുമ്പോൾ തന്നെ യേശു കർത്താവ് പറയുന്നൊരു വാക്യമാണ് 29 വാക്യം. ഒന്നും കൂടെ വായിക്കാം മോളെ. അതിനെ യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. അപ്പം ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് യേശു കർത്താവ് മറുപടി പറഞ്ഞല്ലേ. ഈ സാധുക്കിനെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്, സാധുക്കൻ പാപമല്ലാണോ ചെയ്തത്? ഈ ചോദ്യം ഒരു പാപംപരമായ പാപത്തിൽ ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണിത്. സംശയം ആർക്കും ഉണ്ടാകാം അല്ലേ? ആർക്കും സംശയം ഉണ്ടാകാം. അത് ഒരു സ്വാഭാവികമാണ്, നമുക്ക് എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ യേശു മനസ്സിലാക്കി ഏതുദ്ദേശത്തോടു കൂടിയാണ് ഈ വ്യക്തി ഇത് ചോദിക്കുന്നതെന്ന്. യേശു കർത്താവിനറിയാം കർത്താവ് ദൈവം എന്നിരിക്കെ തന്നെ ദൈവത്തിൻ്റെ ആ സ്വരൂപം എല്ലാം വെടിഞ്ഞ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടിയാണ് വന്നേ? നമ്മളെല്ലാവരെയും വീണ്ടെടുക്കാൻ വേണ്ടി, നമ്മളെല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് ഭൂമിയിൽ വന്നു. അപ്പം ഇവരെല്ലാവരെയും ഒന്ന് രക്ഷിക്കണം, അവരെല്ലാം ഒന്ന് സ്നേഹിക്കാൻ പഠിപ്പിക്കണം, ഇതെല്ലാം ചെയ്യാൻ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇവരെങ്ങനെങ്കിലും യേശുവിനെ കൊടുക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. യേശു കർത്താവ് രണ്ട് സ്നേഹത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിലൊന്നാമത് യേശു കർത്താവ് പറയുന്ന ഏറ്റവും മുഖ്യമായ കൽപ്പനയ. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഓടിപ്പോയ ചില ചിന്തകളാണ്. നമുക്കറിയാം പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു വരുമ്പം ഓരോ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ 600 കൽപ്പനകളുണ്ട്. അതിനകത്ത് ദൈവം തന്നെ പറയുന്നുണ്ട് നീ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ അരുത്, ദൗ ഷാൽ നോട്ട് എന്ന് പറയുന്ന ഒരുപാട് കൽപ്പനകളുണ്ട്. ദൗ ഷാൽ, നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന കുറേ കൽപ്പനകളുണ്ട്. അപ്പം ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കൽപ്പനകൾ നമ്മൾ പഴയ നിയമത്തിൽ മൊത്തത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ അവസാനം വന്നിട്ട് ഈ ഇത്രയും കൽപ്പനകൾ കണ്ട് മനസ്സിലാക്കി പഠിച്ച് അത് മറ്റുള്ളവരെ പാലിപ്പിക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരോട് യേശു കർത്താവ് പറയും ഒരേ ഒരു കൽപ്പനയുള്ളൂ, അതാണ് ഏറ്റവും വലുത്, നിന്റെ ദൈവമായ യഹോവേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നീ സ്നേഹിക്കണം. അറിയാം ഇവരുടെ മനസ്സിലുള്ള ചിന്താഗതികളെ അറിയുന്നൊരു ദൈവം, ഇവരെപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അറിയുന്നൊരു ദൈവം. കർത്താവ് മനുഷ്യനാണെന്നിരിക്കുന്ന അറിയാം, പ്രവാചകനാണ്,
അവനിൽ സകല ദൈവത്വം അവനിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാം ഇരിക്കെ തന്നെ കർത്താവ് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, ദൈവത്തെ മാത്രമേ സ്നേഹിക്കാവൂ. ഏറ്റവും വലിയ സ്നേഹം ദൈവത്തിൽ അധിഷ്ഠിതം, അതാണ് ഏറ്റവും വലിയ കൽപ്പന. പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മളോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം, ഞാൻ എൻ്റെ കർത്താവിനെ, എന്നെ രക്ഷിച്ച, എന്നെ സ്നേഹിച്ച, എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവിനെ ഞാൻ എപ്രകാരമാണ് സ്നേഹിക്കുന്നത്? ഈ ചോദ്യം എന്നോട് തന്നെ ചോദിച്ചാട്ടെ, നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാട്ടെ. നമ്മളെല്ലാവരും മനുഷ്യരായ നമ്മളെല്ലാവരും അവസരവാദികളാണ് ഇല്ലേ? ശരിയാ, തീർച്ചയായും നമ്മൾ ആ സാഹചര്യത്തിനനുസരിച്ച് ഉത്തരം പറയുവാനും സാഹചര്യത്തിനനുസരിച്ച് ദൈവത്തോട് വരെ മറുപടി പറയുവാനും ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മൾ മിടുക്കരാ. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മറ്റുള്ളവർ കാണുകയും നമുക്ക് പ്രഹസനമായിട്ട് എന്തും ചെയ്യാം. ഈ സാധുക്കരും പരീശന്മാരും ചെയ്യുന്ന പോലെ ആൾക്കാരുടെ മുൻപിൽ ചെന്നിട്ട് ദൈവത്തെ വണകുകയും ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുകയൊക്കെ ചെയ്യാം, കാണിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെയ്യലല്ല, ഒരു സേവിക്കുന്നതല്ല, ഒരു സ്നേഹിക്കുന്നതല്ല യേശു കർത്താവ് അവിടെ പറയുന്നത്. എന്നെ പൂർണ്ണമായി നൽകുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തകളായിട്ട്, എൻ്റെ ആരോഗ്യമാകട്ടെ, എൻ്റെ മനസ്സാകട്ടെ, എൻ്റെ ചെയ്തികളാകട്ടെ, ഇത് സകലത്തും പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കുക. അവിടെയാണ് സ്നേഹം പൂർണ്ണമാകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പോഴും സാധുക്കരും പരീശന്മാരും വിട്ടുകളയാത്ത ചിലത് അവരുടെ ജീവിതത്തിലുണ്ട്, മാറ്റിക്കളയാത്തത് അവരുടെ ജീവിതത്തിലുണ്ട്. യേശുവിനെ പൂർണ്ണമായി സ്നേഹിക്കാൻ, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കാൻ അവർക്ക് കഴിയാത്തതുണ്ട്. യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പം ചോദ്യത്തിനും പ്രസക്തിയുണ്ട്, ആ ഉത്തരത്തിന് അതിലേറെ പ്രസക്തിയുണ്ട്. അപ്പം അത്രയും റെലവൻ്റ് ആയിട്ടുള്ള രണ്ട്, ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് അവിടെ നമ്മൾ കേൾക്കുന്നത് അല്ലേ? നമുക്കറിയാം യെശയ്യാ പ്രവചനത്തിലൊക്കെ ഒരുപാട് കൽപ്പനകൾ, ഇങ്ങനെ ചെയ്യണം, പ്രവാചകനോട് ദൈവം പറയുന്ന കൽപ്പനകളൊക്കെ ഉണ്ട്. സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പം യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവദാസന്മാർ ആ കീർത്തനങ്ങളൊക്കെ എഴുതിയപ്പം പല പല നിയമങ്ങൾ എഴുതി. ഇതെല്ലാം കൽപ്പനകൾ തന്നെയാണ്, ഇതിലൊന്നും പാലിക്കേണ്ടതായിട്ടില്ലാത്തതില്ല, നമുക്ക് ഒഴിവാക്കേണ്ടതായ കൽപ്പനകളൊന്നുമില്ല, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ യേശു കർത്താവ് പറയുന്ന ഉത്തരം എന്താണ്? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അതാണ് ഒന്നാമത്തെ കൽപ്പനയായിട്ട് ദൈവം അവിടെ പറയുന്നത്. അപ്പം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്രകാരം ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പൂർണ്ണമായിട്ട് സകലതും നമ്മൾ കൊടുക്കുക, അർപ്പിക്കുക. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ വിട്ടുകൊടുക്കാത്തതുണ്ട് ദൈവത്തിന്, പലതും നമ്മൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാത്തതുണ്ട് അല്ലേ? നമ്മൾ ആദ്യം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ സാമർത്ഥ്യത്തിനും ഉതകുന്നത് മാത്രമാണ് നമ്മൾ ആദ്യം ചിന്തിച്ചു കൂട്ടുന്നത് അല്ലേ? ആദ്യം തീരുമാനമെടുക്കുന്നത് അങ്ങനെയല്ലേ? കർത്താവ് തന്നെ ഒരിക്കൽ യഹൂദന്മാരോട് തന്നെ ഈ പരീശന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കർത്താവ് കർത്താവ് എന്ന് എന്നെ വായുകൊണ്ട് വിളിക്കുകയല്ലാതെ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും ദൂരെ മാറിയിരിക്കുന്നു. അപ്പം ദൈവവും ഞാനും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ദൈർഘ്യം, നീളം, ദൂരം അതെത്രമാണെന്ന്, എത്ര വ്യത്യസ്തമായി നിൽക്കുന്നു, എത്ര അകന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് കടന്നു വരുന്നു, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ഒരുമിച്ച് ദൈവവചനം കേൾക്കുന്നു, ഒരുമിച്ച് പാട്ടുപാടുന്നു. ഈ സമയത്ത് മാത്രമല്ല ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളോ ദൈവത്തെ ആരാധിക്കേണ്ടതോ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടതോ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടതോ ആയിട്ടുള്ള സമയം ഈ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ അല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും അത് വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു നിമിഷം കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാം അല്ലേ? നമുക്ക് വാക്കുകൾ കൊണ്ട് എപ്പോഴും നമ്മൾ ഒരു കാര്യം പൂർത്തീകരിക്കുന്നവരാണ് മനുഷ്യർ. നമ്മൾ ദൈവത്തിൽ നിന്ന് തന്നെ വായിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ടില്ലെന്നാൽ പാപമാണ്, അത് തെറ്റായി മാറുക. അപ്പം നമ്മൾ വാക്കുകൾ കൊണ്ട് ഒരാൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പോലും, ദൈവസന്നിധിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അത് നമുക്ക് നിവൃത്തീകരണത്തിലേക്ക്, അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത വരണമെങ്കിൽ അടുത്ത ആൻസർ കൂടെ നമ്മൾ കേട്ടാലേ നമുക്കതിൻ്റെ പൂർണ്ണത. അടുത്ത വാക്യം കൂടെ, 30-ാമത്തെ വാക്യം കൂടെ വായിക്കാം. രണ്ടാമതോ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. മതി, അവിടെ രണ്ട് ഉത്തരമാണ്
യേശു കർത്താവ് ഒറ്റ ചോദ്യത്തിൽ തന്നെ കൊടുത്തത്, ഏറ്റവും ആത്യന്തികമായതാ, ഏറ്റവും വലിയ കൽപ്പന, മുഖ്യ കൽപ്പന ഏതെന്ന് ചോദിച്ചപ്പം കർത്താവ് ആദ്യത്തെ എന്താ പറഞ്ഞേ, ദൈവമാണ് ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിൽക്കേണ്ടത്. കർത്താവ് തന്നെയാണ് ഏറ്റവും, കർത്താവിന് തന്നെയാണ് ഏറ്റവും പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്. രണ്ടാമത് എന്നാൽ അതിൽ നിന്ന് അല്പം മാറി തന്നെ അതിനോട് ചേർന്ന് നിന്നത് രണ്ടാമത്തെ കൽപ്പന എന്താണ്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പം രണ്ടാമത്തെ കൽപ്പനയിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപേ ദൈവം ആരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം ആരാണെന്ന് അറിഞ്ഞാലല്ലേ കർത്താവിനെ, ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവം നമുക്ക് ആരാ? എനിക്കും നിങ്ങൾക്കും ദൈവം ആരാ? ഒരിക്കല് ഒരു വേദപഠനശാലയിൽ ഒരു വിദ്യാർത്ഥിയോട് ഒരു പ്രൊഫസർ ചോദിച്ചു, ദൈവത്തിനൊരു ഡെഫിനിഷൻ കൊടുക്കാവോ, ഒരു നിർവചനം കൊടുക്കാവോ? ആ വിദ്യാർത്ഥി ഇപ്രകാരം പറഞ്ഞു, ദൈവം ആത്മാവാണ്. കാരണം കാണാനൊന്നുമില്ല ദൈവത്തെ. നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ദൈവത്തെ? ഇല്ല. വി എക്സ്പീരിയൻസ് ഗോഡ്. നമ്മൾ ദൈവത്തെ അനുഭവിക്കുകയാണ് അല്ലേ? നമ്മൾ അനുഭവിച്ചാണ് ദൈവത്തെ അറിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ, ഓരോ സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുന്നത്, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ദൈവം ആരാണെന്ന് നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ സ്റ്റുഡൻറ്റിനോട് ചോദിച്ചപ്പോൾ ദൈവാത്മാവാ, കാണാൻ കഴിയുന്നില്ല. അടുത്ത സ്റ്റുഡൻ്റ് പറഞ്ഞു, ദൈവം സർവശക്തനാ, ദൈവം സ്നേഹമാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ നീണ്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതായത് അവൻ്റെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് പറയുന്നതിനപ്പുറമായി, ചിന്തിക്കുന്നതിനപ്പുറമായി ആണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിച്ചാൽ ദൈവം നമുക്ക് ആരാണ്, ദൈവം ആരാണെന്ന് ഒരു നിർവചനം നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? നമുക്ക് ഒരു കാര്യം പറയാം, ഈ ലോകത്തിലെ എല്ലാ ജാലങ്ങളെക്കാളും, എല്ലാ ബീയിങ്സിനേക്കാളും ഏറ്റവും വലിയത് ആരാണ്? ദൈവം. നമുക്ക് ഒറ്റ വാക്കിൽ അങ്ങനെ പറയാം അല്ലേ? സകലത്തെയും ഒരു വാക്കുകൊണ്ട്, ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയവൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയവൻ, നമ്മളെല്ലാം ഈ പ്രപഞ്ചത്തെയും എല്ലാ മണ്ഡലങ്ങളെയും അതിൻ്റെ ഒരു ഒരു അണു പോലും വിടാതെ അതിനെ അതതിൻ്റെതായ സ്ഥാനത്ത് നിർത്തുന്നവൻ, അതാണ് ദൈവം. പലപ്പോഴും ഇത്രയും സർവശക്തിയുള്ള ദൈവം, ഇത്രയും കാര്യങ്ങളെല്ലാം നിർമ്മിച്ച് നമുക്ക് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു നിൽക്കുന്ന ദൈവത്തെ നമ്മൾ എപ്രകാരമാണ് സ്നേഹിക്കുന്നത്? ഈ ദൈവത്തെ നമ്മൾ എപ്രകാരമാണ് സേവിക്കുന്നത്? എത്രമാത്രം നമ്മളെ തന്നെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ കൊടുത്തു? അതൊരു ചോദ്യമാണ്, എപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പം ദൈവം ആരാണ്? എല്ലാ അസ്തിത്വങ്ങളെക്കാളും ഏറ്റവും വലിയത് ദൈവം എന്നുള്ള അസ്തിത്വം തന്നെയാണ്. അതിനപ്പുറത്തോട്ട് വലിയൊരു അസ്തിത്വമില്ല. നമ്മളെല്ലാവരും ഇന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന പുല്ലിനെപ്പോലെ ഉപമിച്ചിരിക്കുന്നില്ലേ, ഈ ലോകത്തിലെ മനുഷ്യനെ ഒരു പുല്ലിനെപ്പോലെ ഉള്ളൂ. ഇന്ന് മുളച്ചു വരും, നാളെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പോകേണ്ടവരാ. സെമിനാരി കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി, സൗഖ്യമില്ലായിരുന്നു. എത്രയോ ജീവിതങ്ങൾ ഈ റോഡിലൊക്കെ പൊലിഞ്ഞു പോകുന്നില്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരൻ അരുണിനോട് സംസാരിച്ച വരുൺ പറഞ്ഞു, കഴിഞ്ഞ ദിവസം അടൂരിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ചെറുപ്പക്കാരൻ ഒരു വാഹനത്തിൻ്റെ അടിയിലേക്ക് കയറിപ്പോയി, ഒന്നും കിട്ടാനില്ലായിരുന്നു, അവനെ തിരിച്ചറിഞ്ഞു പോലും ഇല്ലെന്നാണ് പറഞ്ഞേ. അപ്പം ഇന്ന് മുളയ്ക്കുന്നതും നാളെ വാടിപ്പോകുന്നതുമായ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ എന്ത് അഹങ്കരിക്കാനാണുള്ളത്? നമ്മൾ നമ്മളതായ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ മാനുഷികമായ തലത്തിൽ നമുക്ക് ഒരുപാട് ബോസ്റ്റ് ചെയ്യാനുണ്ട്. ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്നതാണ്, എനിക്ക് ഇന്നതൊക്കെ സാധിക്കുമെന്ന് പറയാൻ സാഹചര്യമുണ്ട്. പ്രിയ കർത്താവ് ആ സാധുക്കനോട് പറഞ്ഞ ഇപ്രകാരമാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. സാധിക്കുമോ? യേശു പറയാൻ നമുക്ക് സാധിക്കും, അതെ എനിക്ക് സാധിക്കുമെന്ന് പറയാൻ സാധിക്കും. പക്ഷേ നമ്മളത് പലതും വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കാറില്ല. അതുകൊണ്ടാണ് ഈ കൽപ്പനയുടെ പ്രാധാന്യത പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നത്. ജീവിതത്തിൽ തിരക്കില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലേ, ആരുമില്ല. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം എല്ലാം ചിന്തിച്ചു പോകും. ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട് പല, ഞാൻ ഒരു വർഷം കൂടെ ഞാൻ ഈ അടൂരിൻ്റെ ദേശത്തുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു ചോദ്യം,
സാറ് ഞങ്ങളെയൊക്കെ വിട്ടു പോകുമ്പം സാറിന് വിഷമം ഉണ്ടാവുമോ? നമ്മുടെ യൂത്ത്സും പറയാറുണ്ടത് പലരും. അപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു, ഓ എനിക്കെന്തിന് വിഷമിക്കണം, ഞാൻ ഒറ്റ വാക്കി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ദേശത്ത് പരദേശിയാണ്, എൻ്റെ നാട്ടിലാണെങ്കിലും ഞാൻ പരദേശിയാണ്, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വരുമ്പോൾ കർത്താവ് എൻ്റെ ജീവനെ വിളിച്ചാൽ ഈ ശ്വാസം പുറത്തോട്ട് വിടുന്ന വിട്ടു കഴിഞ്ഞാൽ ഞാൻ പോയിക്കോണം. പക്ഷേ വേർപാട് എല്ലാവർക്കും വിഷമമാണ് അല്ലേ? അതേത് തരത്തിലുള്ള വേർപാടാണെങ്കിലും നമുക്ക് വിഷമമാണ്. അപ്പം തിരക്കില്ലാത്തവരായില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു. പിന്നീട് ഇവരെന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചിന്തിച്ചു, ശരിയാ, ഇവിടെ എനിക്ക് സമയമില്ല ഒന്നിനും. രാവിലെ എഴുന്നേൽക്കുന്നു, സെമിനാറിൽ പോകുന്നു, പഠിപ്പിക്കുന്നു, തിരിച്ച് ഉച്ചയ്ക്ക് വരുന്നു, വീക്ക് ഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ തിരിച്ച് കെയർസെല്ലിന് പോകുന്നു, ഞായറാഴ്ച വരെ വൈകിട്ട് കെയർസെല്ലിന് പോകുന്നു, തിങ്കളാഴ്ച വൈകിട്ട് ലൈബ്രറി പോകുന്നു, ചൊവ്വാഴ്ച നമ്മുടെ മീറ്റിങ്ങിന് വൈകിട്ട് അവിടെയും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ വീട്ടിൽ വരുന്നു. ഇങ്ങനെ ഓരോ ദിവസങ്ങളും ഞാൻ നോക്കിയപ്പം വലിയ ഒഴിവ് ഇരിക്കാനുള്ള സമയങ്ങളൊന്നുമില്ല. പക്ഷേ ദൈവം എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, സെബി നിനക്ക് എനിക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ച്, സമയമില്ലെന്ന് ചോദിച്ചാൽ സമയം ഉണ്ടാക്കണം. ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ബന്ധം വേണമെന്നുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സേവിക്കണം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് അതിന് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാനെങ്ങനെ എനിക്ക് ഏറ്റവും വലുത് ദൈവമാണെന്ന് പറയാൻ സാധിക്കും? എൻ്റെ ജീവിതമായി തട്ടിച്ചു നോക്കുമ്പം എനിക്ക് ദൈവമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ദൈവമായിട്ട് ചെലവഴിക്കാൻ എനിക്ക് സമയം ലഭിക്കുന്നില്ലെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കില്ല ഏറ്റവും വലിയ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് എനിക്ക് മറ്റുള്ളവരോട് പറയാൻ സാധിക്കത്തില്ല. കാരണം എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എനിക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എനിക്ക് ദൈവത്തിനോട് സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കൽപ്പന എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിക പദത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം എന്നുള്ള നിർവചനം നമുക്ക് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി കൊടുക്കണം. എന്നെ തന്നെ കൊടുക്കുന്ന പറഞ്ഞാൽ എൻ്റെ സകലതും, എൻ്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ, എൻ്റെ ചിന്തയായിക്കോട്ടെ, എൻ്റെ പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, എൻ്റെ കൊടുക്കൽ വാങ്ങലുകളായിക്കൊള്ളട്ടെ, ഈ കാര്യങ്ങളെല്ലാം ദൈവസ്നേഹമാണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് പ്രതിഫലിക്കേണ്ടത് ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് അവിടെ കർത്താവ് അപ്രകാരം എടുത്തു പറഞ്ഞത്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ദൈവമാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത്. ഇനി ഈ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമ്മളെ തിരിച്ച് സ്നേഹിക്കും അല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ സ്നേഹിക്കുന്നതിന് മുൻപ് ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മളിവിടെ എല്ലാവരും ആയിരിക്കുന്നത്. കാരണം ഏതെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടാണോ ദൈവം നമ്മളെ സ്നേഹിച്ചത്? ആണോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹോദരിമാരും എൻ്റെ അച്ഛന്മാരും എൻ്റെ അമ്മമാരും, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും ദൈവത്തിന് വല്ലതും കൊടുത്തരാണോ നമ്മളിവിടെ കടന്നു വന്നത്? അല്ല, നമ്മൾ ഓരോരുത്തരും ആയിരുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവ് നമ്മളെ കണ്ടു, എന്നെ നിങ്ങളെ കണ്ടു, എന്നെ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾക്ക് തിരിച്ച് സ്നേഹം കൊടുക്കാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞിട്ട് പോലും, മനസ്സിലാക്കിയിട്ട് പോലും ദൈവം നിങ്ങളെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു, നമ്മളെ സ്നേഹിച്ചു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ സ്നേഹവും തമ്മിലുള്ള വ്യത്യസ്തത. നമ്മൾ രണ്ടാമത്തെ ആ പ്രമാണത്തിലേക്ക്, ആ കൽപ്പനയിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് തന്നെ ഈ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രമാണത്തിലേക്ക് വരുമ്പോൾ, കൽപ്പനയിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പറയാനുണ്ട് അതിനകത്ത്. ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച ചില കാര്യങ്ങൾ. രണ്ടാമത്, ദൈവം വലുതാണ് നമ്മളെ സ്നേഹിച്ചാൽ, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമ്മളെ സ്നേഹിക്കും, നമ്മൾ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കും. ആ കൽപ്പനയുടെ ഒരു പ്രാധാന്യത അത് അവിടെയാണ് നമ്മൾ കാണുന്നത്. മാനുഷികമായ തലത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു മത്തായിയുടെ സുവിശേഷത്തിൽ, മനുഷ്യർ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിച്ചാൽ ആദ്യം നിങ്ങൾ അവർക്ക് ചെയ്യുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? അപ്പം മാനുഷികമായ തലത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും സാധുക്കരോടും പരീശന്മാരോടും പഠിപ്പിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് വല്ലതും നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? അവർക്കത് ചെയ്തു കൊടുക്കണം. പക്ഷേ ദൈവം അങ്ങനെയല്ല കേട്ടോ, നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളെ സ്നേഹിച്ചത്, എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിച്ചിട്ടല്ല നമ്മളെ സ്നേഹിച്ചത്, എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത്. അങ്ങനെയാണെങ്കിൽ വിജയമല്യയും അങ്ങ് ഇംഗ്ലണ്ടിലിരിക്കുന്ന ഓരോരുത്തരും ഇവിടുന്ന് ചാടിപ്പോയവരെയൊക്കെ ആയിരുന്നു ദൈവം ആദ്യം സ്നേഹിക്കേണ്ടത്. കാരണം അവരൊക്കെ ഒത്തിരി സമ്പാദിച്ചായിരുന്നു. നമ്മളെ കേരളത്തിൽ നോക്കിയാൽ യൂസഫലിയൊക്കെ ആയിരുന്നു ദൈവം ആദ്യം സ്നേഹിക്കേണ്ടത്. പക്ഷേ ഒന്നുമില്ലാതിരുന്നത് നമ്മളെ, ആരും അല്ലാതിരുന്ന നമ്മളെ, എങ്ങനെയൊക്കെയോ ആയിരുന്ന നമ്മളെ ദൈവം സ്നേഹിച്ചു.
അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ സ്നേഹത്തിന്റെ മഹാത്മ്യം ഒരിക്കലും തള്ളിക്കളയരുത് കേട്ടോ, മറന്നു കളയരുത്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഉയർന്നു പോകട്ടെ, നമ്മൾ താഴേക്കിടയിലായിക്കൊള്ളട്ടെ, പക്ഷേ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരുവനുണ്ട്, നമ്മുടെ കർത്താവ്. എന്നെ നിങ്ങളെ സ്നേഹിച്ചത് അത്രയും വലിയ സ്നേഹം കൊടുത്തിട്ട നൽകിയിട്ട. വീണ്ടും തിരിച്ചു വരാം, അതിന് 31 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രണ്ടാമത്തതോ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. അപ്പൊ രണ്ടാമത്തെ കൽപ്പനയുടെ പറയാണ്, ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കുക. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന എന്തുകൊണ്ടാണ്? ദൈവം ഏറ്റവും ഉന്നതനാണ്, എല്ലാ ബീയിങ്ങിലും എല്ലാ അസ്തിത്വത്തിലും ഏറ്റവും വലിയവൻ ദൈവം മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് വേറൊരു അസ്തിത്വം ഇല്ല. നമ്മളെല്ലാം മോർട്ടല്ല അല്ലെ, നമ്മൾ നശ്വരനാണ്, നശിച്ചു പോകുന്നതാ. ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നല്ലേ. നമ്മൾ മണ്ണിൽ നിന്നെടുത്തു, നമ്മൾ മണ്ണിലേക്ക് പോയാൽ പിന്നെ അവിടെ ജീർണമായി, ഡീക്കേ ആയി അവിടെ, പിന്നെ അവിടെ അങ്ങോട്ടും അപ്പുറത്തോട്ടും ഒന്നുമില്ല. പക്ഷേ ദൈവം എന്ന് പറയുന്നത് ഹീസ് ഇമ്മോർട്ടൽ. അവൻ അനശ്വരനാ, ഒരിക്കലും നശിക്കുന്നവനല്ല. അപ്പം ഇവിടെ നോക്കുക, രണ്ടാമത്തെ കൽപ്പന പറഞ്ഞത് നിന്നെപ്പോലെ. നമുക്ക് ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾ സ്നേഹിക്കും. നമുക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നുള്ള ഉപരി ആ ഒരു വാക്കിൽ തന്നെ ഒതുങ്ങുന്നതല്ല അതിൻ്റെ അർത്ഥം. യേശു കർത്താവിനെ പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കണം അല്ലേ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തിരിച്ചു തരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ചെയ്യണം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ട ദൈവജനമാണ് അത്. അപ്പം തിരിച്ചു തരാത്തവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ, അതിനുള്ള പ്രതിഫലം നമുക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പം യേശുവിൻ്റെ കൽപ്പനകളെല്ലാം നമുക്ക് പ്രാവർത്തിക പദത്തിലേക്ക് കൊണ്ടുവരാൻ ഇച്ചിരി പ്രയാസമാണ്. നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ അതിനെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധ്യതയേക്കാൾ അപ്പുറത്ത് നിൽക്കുന്ന ചില പഠിപ്പിക്കലുകൾ മാനുഷിക തലത്തിൽ നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ സുഖമാണോ, സന്തോഷമായിരിക്കുന്നു, ഉള്ളിൽ ഗ്രഡ്ജായിരിക്കും അല്ലേ. ഉള്ളിൽ വിഷമവും വേദനയും വെച്ചുകൊണ്ട് ഓ എൻ്റെ മറ്റേ സഹോദരൻ അല്ലെങ്കിൽ അടുത്ത സഹോദരി എന്ത് ചിന്തിക്കും, അതുകൊണ്ട് ഞാനൊന്ന് 32 മമ്മ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് അറിയിക്കാം എനിക്ക് സ്നേഹമുണ്ട്. പക്ഷേ ദൈവം അറിയുന്നുണ്ട് നമ്മുടെ എല്ലാ ചെയ്തികളും. യേശു കർത്താവ് കൊടുത്ത രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. എളുപ്പമാണോ? കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടുകാർ ഒത്തിരി പേരുണ്ട്. ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല ഇവിടെ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ചിലവ് നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കും, നമ്മുടെ അയൽവാസികളായിരിക്കും. ഈ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ചിലവ് വിശ്വാസത്തിലുള്ള ആളായിരിക്കത്തില്ല. യേശു കർത്താവ് കാണിച്ച സ്നേഹം അതാ. രണ്ട് വലിയ സ്നേഹങ്ങൾ എടുത്തു കാണിക്കുമ്പോൾ ഒരു വലിയ സ്നേഹത്തെ നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ മറ്റേ സ്നേഹം അത്ര വലുതല്ല. നമ്മൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്, അത് നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കത്തില്ല. പക്ഷേ ഈ സ്നേഹം എന്ന് പറയുന്നത് ഇച്ചിരി സെൽഫിഷാ കേട്ടോ. കാരണം നിന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത് ഇച്ചിരി സെൽഫിഷല്ലേ? ആണോ? രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുക, വന്നവരാരൊക്കെ ഉണ്ട്, ഒന്ന് കൈ കാണിച്ച് കാണട്ടെ. നമ്മുടെ മുഖമൊക്കെ ഒന്ന് കണ്ടിട്ടല്ലേ വന്നേ. നമ്മൾ വൃത്തിയായിട്ടാണോ, മുടിയൊക്കെ ചീകി കറക്റ്റാണോ, പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടോ, ക്രീമൊക്കെ തേച്ചിട്ടുണ്ടോ, സ്പ്രേ പിന്നെ കണ്ണാടി നോക്കിയാൽ കാണത്തില്ലല്ലോ, അത് അടുത്തിരിക്കുന്നവർക്കല്ലേ അനുഭവിക്കാൻ അറിയത്തുള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന എങ്ങനെയാണ്? വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട്. നമ്മുടെ ശരീരത്തിന് അസുഖം ഉണ്ടെങ്കിൽ അതിനുള്ള റെമഡീസ് എല്ലാം എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനുള്ള പ്രതികാരങ്ങളൊക്കെ ചെയ്ത് ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ സ്നേഹിക്കുന്നല്ലേ. ഇച്ചിരി സെൽഫിഷാണ് അത്. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ കൂട്ടുകാരനോടുള്ള സ്നേഹം, മറ്റുള്ളവരുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ഇച്ചിരി ലെജിറ്റിമേറ്റ്ലി സെൽഫിഷാ. അത് പ്രവർത്തിക പദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു ഇച്ചിരി സെൽഫിഷ് തന്നെയാണ്. നമ്മളെ ഞാൻ എന്നെ എപ്രകാരം സ്നേഹിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരെയും എപ്രകാരം സ്നേഹിക്കുന്നതോ അപ്രകാരം സ്നേഹിക്കണമെന്നാണ് യേശു കർത്താവ് രണ്ടാമത്തെ കൽപ്പന പറഞ്ഞത്. സാധിക്കുമോ? എത്ര പേരങ്ങനെ സ്നേഹിക്കുന്നുണ്ട്? ഞാൻ എന്നോട് തന്നെ ചോദിക്കാം, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ, എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവനെ, എൻ്റെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ
അപ്പൊ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ ഇച്ചിരി സെൽഫിഷാണ്, സ്വാർത്ഥ മനോഭാവത്തോടുകൂടി ഞാൻ സ്നേഹിക്കുകയാണ് എന്നെ. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് മാത്രം സാധിക്കണം, എനിക്ക് മാത്രം ചെയ്യാൻ കഴിയണം, എൻ്റെ കാര്യങ്ങൾ മാത്രം നടക്കണം, ഇതിനാണ് സ്വാർത്ഥത നമ്മൾ പറയുന്നല്ലേ, സെൽഫ്. അപ്പം അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറയുമ്പം എൻ്റെ കാര്യം ചെയ്യുന്ന പോലെ മറ്റുള്ളവരുടെ കാര്യം കൂടെ അത് ചെയ്യാൻ സാധിക്കണം, എൻ്റെ ശരീരം ഞാൻ നോക്കുന്ന പോലെ മറ്റുള്ളവരെ എനിക്ക് കെയർ ചെയ്യാൻ എനിക്ക് സാധിക്കണം. നോക്കുക, ഈ കൽപ്പനകളെല്ലാം നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മൾ നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നവരാ, നമ്മളുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നവരാ. പലപ്പോഴും നമ്മളൊരു ഈ വാഹനം ഓടിക്കുമ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവൻ ഫ്രണ്ടിലുള്ള ആൾ ബ്രേക്ക് കേട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചെന്നങ്ങ് ഇടിച്ചു കയറും. അപ്പം അതുകൊണ്ട് എൻ്റെ സ്നേഹം കൂടിപ്പോയാലോ ചെന്നങ്ങ്. ആ ഒരു ചിന്താഗതി മാറ്റി വയ്ക്കണം നമ്മൾ. ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നേഹം കൂടെ നമുക്ക് സാധിച്ചാലേ ദൈവത്തോടുള്ള സ്നേഹം യഥാർത്ഥമായ തരത്തിൽ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ രണ്ട് കൽപ്പനകളും ഞാൻ ഇപ്രകാരം പറയാം, ഒരു ടിൻസ. നമുക്കറിയാം നമ്മുടെ ചർച്ചിൽ ഒരു ടിൻസ് സിസ്റ്റർമാരുണ്ട് അല്ലേ? ഒരേപോലെ പലർക്കും മാറിപ്പോകാറുണ്ട്. അതിൽ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, ജ്യോതിയാൻറ്റി. ആശാൻറ്റി വന്നിട്ടുണ്ടോ ഇന്ന്? ഇല്ലല്ലോ. ഉണ്ടോ? എന്തേ? ആ, കൈ നോക്കി, ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ കാണാത്തവരൊന്നും കൂടെ കാണേ. പലർക്കും ഇപ്പോഴും തെറ്റാറുണ്ട്. കാരണം ഐഡൻറ്റിറ്റിക്കൽ ട്വിൻസ് എന്ന് പറയും, ഒരേപോലത്തെ ഒരു വ്യത്യാസമില്ല. ഇപ്പം ഞാൻ കണ്ട് കണ്ട് എനിക്കറിയാം ഇന്ന ആളാരാ ഇന്ന ആളാ എന്നുള്ളത്. പക്ഷേ ഈ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹവും കൂട്ടുകാരോടുള്ള സ്നേഹവും, ഇത് ട്വിൻസാ. ഒരുപോലെ, ഒരു മാറ്റവുമില്ല. ഒന്ന് നടന്നാൽ മറ്റത് നടക്കും, ഒന്ന് നടന്നില്ലെങ്കിൽ മറ്റത് സാധിക്കത്തില്ല. ഓർക്കണം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരനെ എൻ്റെ സഹോദരനെ എൻ്റെ സഹോദരിയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ ഇങ്ങനെ ഒരു വാക്കി പറയാം, ഹിപ്പോക്രസി. അതിനെന്താ പറയുന്നത്? കപട ഭക്തി. അതിന് പറയുന്നത് കപട സ്നേഹം എന്നാണ് പറയുന്നത്. ഓർക്കണമേ, സെൽഫിഷ്. നമ്മൾ സെൽഫായിട്ട് എങ്ങനെ എന്നെ സ്നേഹിക്കുന്നുവോ അതുപോലെ എൻ്റെ സഹോദരനെ എൻ്റെ സഹോദരിയെ സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ജീവനുള്ള എൻ്റെ ദൈവത്തെ എനിക്ക് അതുപോലെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല. ഓർക്കുക, ഒന്നിൽ നിങ്ങൾ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ സേവിക്കുന്നുണ്ട്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിലൊരു അപൂർണത, ഒരു ഇൻകംപ്ലീറ്റ്നെസ് അവിടെ ഉണ്ട്, ഒരു അപൂർണത. പ്രിയപ്പെട്ടവരെ, ആരും പൂർണ്ണരല്ല. ഞാൻ പൂർണ്ണരല്ല, നിങ്ങളും പൂർണ്ണരല്ല. ആരെങ്കിലും പൂർണ്ണരായിട്ട് ഇവിടെ ജനിച്ചവരുണ്ടോ? ഓരോരോ കുറവുകൾ ഓരോ വ്യക്തികളിലും ഉണ്ട്. പക്ഷേ നമ്മൾ ക്രിസ്തുവിലായി തീരുമ്പോൾ ക്രിസ്തുവിൽ നമ്മളെ ദൈവം പരിപൂർണരാക്കി തീർക്കുകയാണ്. ഓർക്കണം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരനെയോ എൻ്റെ സഹോദരിയോ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുള്ള ആളല്ല. കാരണം ഇത് തമ്മിൽ ഒരേപോലെ പോകുന്ന കൽപ്പനകളാണ്. ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക. അപ്പോൾ കൂട്ടുകാരൻ എന്നുള്ളതിന് നിർവചനം ഞാൻ പറഞ്ഞു, അത് നമ്മുടെ ഉറ്റ ഫ്രണ്ടല്ല. അതിന് നമ്മളെന്താ, അവരെ മാത്രമേ നമ്മളെപ്പോഴും ആത്മാർത്ഥമായ എന്താവശ്യത്തിനും സമീപിക്കത്തില്ല. അങ്ങനെയുള്ള അർത്ഥത്തിലല്ല യേശു കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സ്നേഹം എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന പോലെ സെൽഫിഷായിട്ട് മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സാക്രിഫൈസാ, ത്യാഗമാ. കാരണം ഇച്ചിരി ത്യാഗമനോഭവ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ എടുക്കുമ്പം. യേശു കർത്താവ് ചെയ്ത സാക്രിഫൈസ് എങ്ങനെയാ? ഞാൻ സ്നേഹിക്കാതിരുന്നിട്ടും എന്നെ സ്നേഹിച്ച സ്നേഹം, അതാണ് ത്യാഗമനോഭാവം എന്ന് പറയുന്നത് അല്ലേ? എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ ത്യജിച്ചു. ഓർക്കണമേ. അപ്പം നമ്മൾ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അതൊരു യഥാർത്ഥം ഒരു സാക്രിഫൈസാണ്. കാരണം പലതും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കാരണം അവരെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ചില പ്രവൃത്തികൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും ഇല്ലേ? കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ അയൽക്കാരൻ്റെയോ പ്രവൃത്തികൾ ഇഷ്ടമില്ലാത്തതുണ്ടാവും, ചിന്തകൾ ഇഷ്ടമില്ലാത്തതുണ്ടാവും, സംസാരങ്ങൾ ഇഷ്ടമില്ലാത്തതുണ്ടാവും. പക്ഷേ കർത്താവ് എന്നെ സ്നേഹിച്ചതുകൊണ്ട്, ഈ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ്. അവൻ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, അവൻ എൻ്റെ ശത്രുവാണെങ്കിലും അല്ലെങ്കിലും, അവൻ എന്നെ ദുഷിക്കുന്നുണ്ടെങ്കിലും
അല്ലെങ്കിലും ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ഇതാണ് യഥാർത്ഥമായി രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കും, നിങ്ങളെ സ്നേഹിക്കാത്തവരെ കൂടെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കണം. അതാണ് യഥാർത്ഥമായ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥമായ അയൽക്കാരൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥമായൊരു സാക്രിഫൈസാണ്. 32, 33, 34 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കൊന്നും കൂടെ. ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനെയുള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. അവിടെ പറയാം, അവിടെ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, ഈ സ്നേഹം എന്ന് പറയുന്നത് സർവാംഗ ഹോമങ്ങളെക്കാളും നല്ലത് തന്നെ. ആരാ ഉത്തരം പറയുന്നത്? ഈ സാധൂക്യൻ തന്നെ. ഓർക്കുക, സാധൂക്യൻ സംശയത്തോടെ ചോദിച്ചത് എന്താണ്? യേശു കർത്താവ് എങ്ങനെ ഈ ചോദ്യത്തിന് ഉത്തരം അരുളും? ആ ചോദ്യത്തിന് യേശു കർത്താവ് വളരെ നന്നായിട്ട് ഉത്തരം ഈ സാധൂക്യന് കൊടുത്തു. എന്താ കൊടുത്തത്? ഒന്നാമത് കൊടുത്തു, പൂർണ്ണശക്തിയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. അപ്പം ഈ രണ്ട് ഉത്തരവും കേട്ട സാധൂക്യൻ എന്ന് പറഞ്ഞു, ഗുരു പറഞ്ഞത് ശരി തന്നെയാ. നോക്കണം, എങ്ങനെ വന്ന വ്യക്തിയാണ് ഇദ്ദേഹം? തർക്കിക്കാൻ വന്നതാണോ? അതെ, തർക്കിക്കാൻ വന്നതാ. യേശുവിനെ എങ്ങനെയെങ്കിലും കുട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് വന്നതാ. നോക്കണം, നേരത്തെ പരീശന്മാർ നോക്കിക്കൊണ്ടിരിക്കുക, പരീശന്മാരുടെ കൂട്ടർ എല്ലാവരും കൂടെ ഇദ്ദേഹത്തെ പറഞ്ഞു അയച്ചു. ഈ സ്ക്രൈബിനെ പറഞ്ഞയച്ചിട്ട് പറയുക, ഈ ചോദ്യം ചോദിക്ക്, ഇവൻ കുടുങ്ങും. പക്ഷേ യേശു കുടുങ്ങിയോ? ഇല്ല, യേശു പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ കൂടെ സ്നേഹിക്കണം. അപ്പം ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പം യേശു കർത്താവിന്റെ ഒരു മറുപടി ഉണ്ട് അതിനകത്ത്. ലാസ്റ്റ്, അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. മതി. അപ്പം ഈ പറഞ്ഞ വ്യക്തി എങ്ങനെ പറഞ്ഞെന്ന് യേശു മനസ്സിലാക്കി? ബുദ്ധി ഉപയോഗിച്ചു. കാരണം യേശു കർത്താവ് പറഞ്ഞ കൽപ്പന ശരിയാണെന്ന് ആ വ്യക്തിക്ക് അറിയാം. കാരണം യഹൂദ മതങ്ങളിലെ സകല ഈ യഹൂദ തൽമൂദുകളിലെയും ക്ഷേമയുടെയും എല്ലാ കൽപ്പനകളും പഠിച്ചു വെച്ചിട്ടുള്ള ഈ വ്യക്തികൾക്ക് നിയമങ്ങളെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, കൽപ്പനകളെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, സ്തോത്രം, എല്ലാം അറിയുന്നത്. പക്ഷേ അത് സമ്മതിക്കുക എന്നുള്ളത് ഈ വ്യക്തിയിൽ അധിഷ്ഠിതമായ കാര്യമാണ്. ആ വ്യക്തി സമ്മതിച്ചു അല്ലേ? എന്താ പറഞ്ഞത്? പക്ഷെ അവനോട് പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല. ഓർക്കുക, ഈ സ്നേഹം എന്ന് പറയുന്നത് അത് രക്ഷയിലേക്കുള്ള ഒരു വാതിലാണ്. അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല, അവൻ ദൈവരാജ്യത്തിന് സമീപനാണ്. കാരണം അവൻ മനസ്സ് വെച്ചാൽ അവന് ദൈവരാജ്യത്തിനകത്ത് കയറാം. പക്ഷെ ഇവർ ജീവിതം ചെയ്താൽ മനസ്സ് വെക്കത്തില്ലല്ലോ ഈ ഗ്രൂപ്പുകാര്. അതാണ് നമ്മൾ ദൈവത്തിലുടനീളം ഈ രണ്ട് കൂട്ടരെ കുറിച്ച് നമ്മൾ കാണുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരും എവിടേക്കോ കർത്താവ് എവിടേക്കോ താൻ ശുശ്രൂഷിക്കാൻ പോയാലും അവിടെ എല്ലാം വാക്കുകൾ കൊണ്ട് യേശുവിനെ കുടുക്കാൻ വേണ്ടി ചിന്തിക്കുന്നത്. അപ്പോൾ ഓർക്കുക, രണ്ടാമത്തെ സ്നേഹം എന്ന് പറയുന്നത് ഇച്ചിരി സെൽഫിഷായിരുന്നു, നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. രണ്ടാമത് പറഞ്ഞത് ഇതൊരു സാക്രിഫൈസാണ്, യഥാർത്ഥമായ ഒരു ത്യാഗമാണ്, യാഗമാണ്. അവസാനം പറഞ്ഞു, ഈ സ്നേഹത്തിലൂടെ നമ്മൾ രക്ഷയിലേക്ക് നിങ്ങൾ എത്തപ്പെടുക. നമ്മൾ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ നമ്മുടെ കൂട്ടുകാരൻ, നമ്മളെ അയൽക്കാരൻ, അവൻ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഈ കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ആ സ്നേഹത്തിലൂടെ ആ വ്യക്തി കൂടെ എന്ത് ചെയ്യും? ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാനിടയായിത്തീരും. അപ്പൊ രണ്ട് വലിയ സ്നേഹത്തെക്കുറിച്ചാണ് ഞാനിന്ന് പകൽക്കാലം പറഞ്ഞത്. നമുക്കറിയാം, 2 കൊരിന്ത്യലേഖനം 5:17 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി അല്ലേ, സകലതും എന്തായി തീർന്നു, പുതുതായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ കണ്ടെത്തിയവരാ, പുതിയ സൃഷ്ടികളായി മാറിയവരാ. എപ്രകാരം നമുക്ക് പഴയത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ പഴയതുണ്ടാവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, പഴയത് കഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ, അതിൻ്റെ ബാലൻസ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നമുക്ക് യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കത്തില്ല. എൻ്റെ സന്ദേശം ഞാനിവിടെ ചുരുക്കട്ടെ. ഞാൻ ഇപ്രകാരം ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു വ്യക്തി തൻ
താനൊരു ദീർഘദൂര യാത്രം ചെയ്യുകയായിരുന്നു. യാത്രയുടെ മധ്യത്തില് തന്റെ സഹ യാത്രക്കാരായിട്ട് ഒരു മാതാവും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അപ്പം കുറേ ദൂരം യാത്ര ചെയ്തു. ഞാനും ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്. അപ്പം ഞാനും കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചാൽ ചില കുഞ്ഞുങ്ങളൊക്കെ ചിരിക്കും. കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ളതായതുകൊണ്ട് അവരെ കയ്യിലെടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇതേപോലെ ഈ വ്യക്തി യാത്രയുടെ മധ്യത്തിൽ ഈ കൊച്ചു പെൺകുട്ടിയെ അദ്ദേഹം കയ്യിലെടുത്തു. അദ്ദേഹം ആ കുഞ്ഞിനോട് ചിരിച്ചു, സല്ലപിച്ചു, കഥകൾ പറഞ്ഞു കൊടുത്തു, പാട്ടുകൾ പാടി. ഒരിക്കൽ അദ്ദേഹം ആ കുഞ്ഞിനു വേണ്ടി പാട്ടുകൾ വരെ പാടി. അപ്പൊ തൻ്റെ കയ്യിലുള്ള ഒരു പെൻ നൈഫുണ്ട്, പേനക്കത്തി, അതെടുത്ത് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. ബട്ടൺ ഞെക്കിയപ്പോൾ അത് പുറത്തോട്ട് വന്നു. അത് എങ്ങനെ ക്ലോസ് ചെയ്യണം, എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നെല്ലാം കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കാണിച്ചു കൊടുത്ത് യാത്രയുടെ ആ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ, ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോൾ, ഇവർ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്കായിരുന്നു. ഈ മാതാവും ഈ കുഞ്ഞും ഈ ഇദ്ദേഹം കൂടെ ഒരുമിച്ച് ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഈ കുഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത്, കൊച്ചു കുഞ്ഞല്ലേ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് ജീസസ്? ആ കൊച്ചു കുഞ്ഞ് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പം ഈ ചോദ്യം കേട്ട വ്യക്തി പെട്ടെന്ന് അങ്ങ് അന്തം വിട്ടിട്ട് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്നും കൂടെ നോക്കി. അപ്പോൾ കുഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കുഞ്ഞ് ഒന്നും കൂടെ ചോദിച്ചു, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവോ? ഡു യു ലൈവ് ജീസസ്? യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ ഇദ്ദേഹം എങ്ങനെയൊക്കെയോ ആകെ ഒരു വിളറിയ മുഖം, കാരണം ഇദ്ദേഹം യേശുവിനെ കുറിച്ച് അറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല, ഒരു വിശ്വാസിയല്ല, അറിയാത്തതുകൊണ്ട് ഇദ്ദേഹം എങ്ങനെയൊക്കെയോ ഒരു ശ്രമം നടത്തിയിട്ട് ഗുഡ് ബൈ പറഞ്ഞു ആ കുട്ടിയോട്. വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഇദ്ദേഹം വീട്ടിൽ വന്നപ്പോഴും ഈ ഒരു ചോദ്യം മാത്രം ഇദ്ദേഹത്തെ പിന്തുടരുക, ഡു യു ലവ് ജീസസ്? നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവോ? താങ്കൾ യേശുവിനെ സ്നേഹിക്കുന്നുവോ? ചോദ്യം പിന്നെയും പിന്നെയും തൻ്റെ മനസ്സിനകത്ത് അലയടിച്ചുകൊണ്ടിരുന്നു. താൻ അന്ന് രാത്രി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ ചോദ്യം തന്നെ ഈ വ്യക്തിയോട് ചോദിക്കുക, നീ യേശുവിനെ സ്നേഹിക്കുന്നുവോ? അപ്പം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഇദ്ദേഹത്തിന് ഈ ചോദ്യം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറാതെ ഇദ്ദേഹം ഉറക്കെ പറഞ്ഞു, നീ യേശുവിനെ സ്നേഹിക്കുന്നുവോ? ആ റൂമിൽ കിടന്ന് ഉറക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആൾക്കാർ എന്താ താങ്കൾ പറഞ്ഞതെന്ന് ചോദിച്ചു. ആ സമയത്താണ് ഈ വ്യക്തി പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ ഒരു കുടുംബത്തെ കണ്ടുമുട്ടി, ഇങ്ങനെ വിശദമായി കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിയുന്ന സമയത്ത് ആ കൊച്ചു പെൺകുട്ടി എന്നോടൊരു ചോദ്യം ചോദിച്ചു, താങ്കൾ യേശുവിനെ സ്നേഹിക്കുന്നുവോ? അതെൻ്റെ മനസ്സിനായി വല്ലാണ്ടിട്ട് കുലുക്കുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം ഇവരൊരുമിച്ചെറിഞ്ഞ് ഇറങ്ങിയ ആ സ്ഥലത്ത് ഇദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു ഭവനത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്ന കണ്ടു. ഇദ്ദേഹം ശ്രദ്ധിച്ചപ്പം നല്ല പരിചിതമായ മുഖം. അദ്ദേഹം ആ വഴിയിലൂടെ നടന്നു പോയ സമയത്ത് ഈ സ്ത്രീയെ കണ്ടപ്പോൾ മനസ്സിലായി, 5 വർഷങ്ങൾക്ക് മുൻപേ താൻ യാത്ര ചെയ്തപ്പം ഒരുമിച്ച് യാത്ര ചെയ്ത ആ പെൺകുട്ടിയുടെ മാതാവാണ് ഈ സ്ത്രീ. അപ്പം അവർ ചോദിച്ചു, ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലായിരിക്കും, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു, നിങ്ങളുടെ മോള് എന്നോട് ഒരു ചോദ്യമൊക്കെ ചോദിച്ചു, നിങ്ങളത് ഓർക്കുന്നുണ്ടോ? അപ്പൊ ആ സ്ത്രീ ചിരിയൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുത്തിട്ട് പറഞ്ഞു, അതെ ഞാൻ ഓർക്കുന്നുണ്ടോ. അകത്തേക്ക് ക്ഷണിച്ചു. അകത്തേക്ക് ക്ഷണിച്ച സമയത്ത് അവര് സ്നേഹസല്ലാപങ്ങളൊക്കെ നടത്തി, തമ്മിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി. അതേ സമയത്ത് ഇദ്ദേഹം ചോദിച്ചു, ആ കുട്ടിയെ ഒന്ന് കണ്ടാൽ എനിക്ക് കൊള്ളാം. ആ കുഞ്ഞെന്നോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, പക്ഷെ ഇപ്പോഴെനിക്ക് അതിന് ഉത്തരമുണ്ട്. ഇത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയെ ഒഴുകി. എന്നിട്ട് അത് മാതാവ് ഇപ്രകാരം പറഞ്ഞു, അവൾ ഇപ്പോൾ സ്വർഗത്തിലാണ്. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത ഇപ്രകാരമാണ്, ആ ഒരു ചോദ്യം ആ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എന്നിട്ട് ആ മാതാവ് ആ കുഞ്ഞിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് എൻ്റെ കുഞ്ഞു ലിറ്റിയുടെ ബൈബിളാണ്, കുഞ്ഞു ലിറ്റിയുടെ കളിപ്പാട്ടങ്ങളാണ്, അവൾ ബാക്കി വെച്ച് ശേഷിപ്പിച്ച് പോയ ചില സാധനങ്ങൾ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അവൾ ശേഷിപ്പിച്ച ഒരു കാര്യം കൂടെയുണ്ട്, അതെൻ്റെ ആത്മാവാണ്, അതെൻ്റെ ആത്മാവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നു. ഡു യു ലവ് ജീസസ്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് പോൽക്കാലം നിങ്ങൾ യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നുവോ? യഥാർത്ഥമായി നിങ്ങളെ പൂർണ്ണമായി നിങ്ങളെ കൊടുത്തിട്ട് നിങ്ങളെ യേശുവിനെ സ്നേഹിക്കുന്നുവോ? ആ വ്യക്തി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ആ കുഞ്ഞ് നേടി.
ഞാൻ നഷ്ടപ്പെട്ടു പോകേണ്ടതനായിരുന്നു, ഞാൻ അന്ന് അവിശ്വാസിയായിരുന്നു, പക്ഷെ ഞാനിന്ന് വിശ്വാസിയായി തീർന്നു. ആ കുഞ്ഞിന്റെ ഒരു ഒറ്റ ചോദ്യമാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം രണ്ട് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ രണ്ട് സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ ഇന്നും അതുപോലെ നിലനിൽക്കുന്നുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായിരുന്നു. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.